കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്ര ഡൽഹിയിലെ പര്യടനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി 9 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 3 ജനുവരി യാത്ര വീണ്ടും ആരംഭിക്കും. 1 ജനുവരിയോടുകൂടി തീരുകയാണ് യാത്ര. ഈ യാത്രയെക്കുറിച്ച് ഇന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ സ്റ്റാലിൻ ഒരു വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഭാരത് ജോഡോ യാത്ര വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രസംഗങ്ങളും വലിയ രീതിയിൽ രാഷ്ട്രീയ എതിരാളികൾ ഭയത്തോടെയാണ് കേൾക്കുന്നതും എന്നൊക്കെ. ചില സന്ദർഭങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വാക്കുകൾ മുത്തശ്ശനായ നെഹ്റുവിനോട് പോലും കിടപിടിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു തള്ളൽ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രതീഷ്, ഈ ഭാരത് ജോഡോ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കിയായിട്ട് രതീഷിന് തോന്നിയിട്ടുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് നല്ല ചലനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം കുറച്ച് ആരോഗ്യം കൂടി ഉണ്ടാവും. കാരണം സാധാരണ അദ്ദേഹം ഇത്രത്തോളം നടക്കുന്ന ഒരാളല്ല എന്നാണ് നമ്മുടെ അറിവ്. അപ്പോൾ ഇത് രാവിലെ 7 മണി മുതൽ 11 മണി വരെ നടക്കുന്നു, പിന്നെ വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെ നടക്കുന്നു. അത് നല്ലൊരു എക്സസൈസ് ആയിരിക്കും. അതിനും അപ്പുറത്തേക്ക് ഈ ഭാരത് ജോഡോ യാത്ര ഒരു തരത്തിലുള്ള ചലനം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ സ്റ്റാലിൻ പറഞ്ഞത് നമുക്ക് അത്ര കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ രാജേഷ് എൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കട നന്നായി നടക്കുന്നുണ്ട് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം രാജേഷിനുണ്ട് ഇല്ലേ? അപ്പോൾ അതൊരു മര്യാദക്ക് സ്റ്റാലിൻ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. പിന്നെ രാജേഷ് ഇതിനകത്തുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഏതായാലും 3 ദിവസങ്ങൾക്ക് മുമ്പ് 23 ഡൽഹി ഇൻ്റലിജൻസ് കാർ കയറിയിട്ട് 3 പേര് കയറി ഈ രാഹുൽ ഗാന്ധിയുടെ സഹായിയുടെ കണ്ടെയ്നർ പരിശോധിച്ചിട്ടുണ്ട്. ആ കണ്ടെയ്നർ പരിശോധിച്ചപ്പോൾ ഇവർ പിന്നെ പിടികൂടി മറ്റേ പോലീസിനെ ഏൽപ്പിക്കുകയും പിന്നീടാണ് ഇവർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ടീമിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്ത്. അതിപ്പോൾ ഏറ്റവും പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റേ ഹരിയാനയിൽ സോനാ സിറ്റി പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈ ഗൂഢാലോചനയാണ്, ഇത് ജോഡോ യാത്രയെ തകർക്കാനാണെന്നൊക്കെ. സത്യത്തിൽ എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ, ഈ ജോഡോ യാത്രയെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ലൈംലൈറ്റിൽ വരാൻ, ഒരു മീഡിയയിൽ പോലും വേണ്ടത്ര അറ്റൻഷൻ കിട്ടിയിട്ടില്ല. ഒരു നാഷണൽ മീഡിയയൊക്കെ ഇത് വലിയൊരു അറ്റൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല. രാജേഷ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, സത്യത്തിൽ രാജസ്ഥാനിലേക്കൊക്കെ കയറുമ്പോൾ കുറച്ച് അറ്റൻഷൻ കിട്ടിയിരുന്നു. കാരണം അവിടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടും രാഹുൽ ഗാന്ധിയെ തന്നെ തടയും എന്ന് അവിടെയുള്ള MLA പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് അറ്റൻഷൻ കിട്ടിയിരുന്നു. ഇത് സത്യത്തിൽ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ കൃത്യമല്ലാതെ നടത്തിയൊരു യാത്രയാണ്. ഓർഗനൈസ്ഡ് അല്ലാന്ന് പറയുമ്പോൾ കണ്ടെയ്നർ ഉണ്ടായിരുന്നു, തിരുമ്മുകാരുണ്ടായിരുന്നു, അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിരുന്നു. പക്ഷേ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഓർഗനൈസ്ഡ് അല്ല. ഇപ്പോൾ രാജേഷ് എനിക്കറിയാവുന്നല്ല, ഗുജറാത്തിലെ ഇത് ഈ ജാഥ സ്പർശിച്ചില്ല. കാരണം ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റിയില്ല. ഈ ജാഥ കൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി ഗുജറാത്തിലേക്ക് പോയില്ല. പിന്നെ രാജേഷ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജാഥ പോകുമ്പോൾ ഒരു ഓളമുണ്ടാവും, ഒരു ഒഴുക്കുണ്ടാവും, സ്വാഭാവികമായിട്ട് ആളുകൾ വരും. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളെ കാണാൻ ചിലപ്പോൾ ആളുകൾ കൂടും. അത് കേരളത്തിലും കൂടിയിരുന്നു, കർണാടകത്തിലും ഒക്കെ കൂടിയിരുന്നു. പക്ഷേ അടുത്ത 2023 പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റുകളിൽ തിരഞ്ഞെടുപ്പാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, കർണാടക എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റുകളിൽ, ഇവിടെയൊക്കെ ഇവരുടെ ഒരു സംഘടനയെ ഉത്തേജിപ്പിക്കാൻ, സംഘടനയുടെ ഒരു സംവിധാനങ്ങൾ കുറേ കൂടി കൃത്യമാക്കാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, താഴേക്കടയിലുള്ള പ്രവർത്തകർക്കിടയിൽ, ഉറങ്ങിക്കിടക്കുന്ന പ്രവർത്തകർക്കിടയിൽ ആവേശമുയർത്തുകയും അവരെ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകരാക്കി മാറ്റിയെടുക്കുകയും ഇതോടെ നഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതാപം തിരിച്ചെടുക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. 2, രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ഒരു ദേശീയ മുഖം ഉണ്ടാക്കിയെടുക്കുക. അദ്ദേഹം വയനാട്ടിലെ MP ആണെങ്കിൽ പോലും കേരളത്തിലെല്ലാവരും രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല. അപ്പം കേരളത്തിലടക്കം, തമിഴ്നാട്ടിലടക്കം, കർണാടകത്തിലടക്കമുള്ള സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് രാഹുൽ ഗാന്ധി ഈ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. രാഹുൽ ഗാന്ധി അല്ലാതെ ഈ ഇതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാൻ വേറെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ്. ഇനി അടുത്ത യാത്ര വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ, അത് പ്രിയങ്ക ഗാന്ധിയാണ് നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് സോണിയാഗാന്ധി മാറിയെങ്കിൽ പോലും, ഗാർഗെ വന്നെങ്കിൽ പോലും, കോൺഗ്രസ് ഇപ്പോഴും ഞങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ള കൃത്യമായൊരു സന്ദേശം നൽകാനാണ് ഇത്തരം യാത്രകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അല്ല, കോൺഗ്രസ് തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ തന്നെയാണ്, അതിനൊരു സന്ദേശത്തിൻ്റെ ആവശ്യമില്ല. കാരണം കോൺഗ്രസ്സിലെ മഹാഭൂരിപക്ഷം വരുന്ന അനുയായികളും അണികളും മെമ്പർഷിപ്പുള്ളവരൊക്കെ തന്നെ പറഞ്ഞാൽ ഒരു ആ നെഹ്റു കുടുംബത്തോട് അങ്ങേയറ്റം വിധേയത്വമുള്ളവരാണ്. ആ കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. വേറെ ആരെങ്കിലും വരാൻ അവർ സമ്മതിക്കുകയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കൂടി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും കഴിയില്ല. കാരണം ഒരു സമാന്തര സംഘടനയായും സമാന്തര അധികാരിയായും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്.
രാജേഷ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വങ്ങളുടെ ഒരു ബുദ്ധിയില്ലായ്മയാണ്, ബുദ്ധിശൂന്യതയാണ്. കാരണം ഈ ജാഥ നടത്തുമ്പോൾ വേണ്ടിയിരുന്നത് എന്താണ്? ഓരോ സ്റ്റേറ്റിലും ഓരോ തവണയും പത്രസമ്മേളനം വിളിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി ടേക്കപ്പ് ചെയ്യുകയും ഏറ്റെടുക്കുകയും അവിടെ ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുകയും ആ കാണണമെന്ന് തീരുമാനിച്ച് ഓരോ തരത്തിലുള്ള സമുദായ നേതാക്കളെയും മറ്റ് പ്രമുഖ പ്രമുഖരെയും എല്ലാം കാണുകയും അങ്ങനെ മൊത്തത്തിലൊരു ഉണർവുണ്ടാക്കുകയും ചെയ്യേണ്ടത് ഒരു കാര്യം. ഇതിൻ്റെ ബാക്കിലൊരു വർക്ക് കൂടി നടക്കണം. അതെന്താണ്? ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉണർവുണ്ടായി രാഹുൽ ഗാന്ധിയെ കണ്ടു എല്ലാവരും കൈവീശി കാണിച്ചു പോയി എന്നുള്ളതിനും അപ്പുറത്തേക്ക് അവിടുത്തെ ഒരു സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ പാർട്ടി മിഷണറികളെ കൂടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. ഈ രണ്ട് കാര്യവും നടന്നിട്ടില്ല. ഇപ്പോൾ വെറുതെ ജാഥ നടന്നു പോകുന്നു. ഈ ജാഥ എത്ര ദിവസങ്ങളിൽ വാർത്തയായിട്ടുണ്ട്? ജാഥ വാർത്തയാകണമെങ്കിൽ എന്ത് വേണം? ജാഥ 18-ആം ദിവസം, ജാഥ 100-ആം ദിവസം, ജാഥ 116-ആം ദിവസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം അവിടെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയും പ്രസംഗങ്ങളിൽ സംസാരിക്കുകയും ചെയ്താൽ മാത്രമേ ജാഥ വലിയ വാർത്തയായി മാറുള്ളൂ. അങ്ങനെ വാർത്തയാക്കാനുള്ള ഒന്നും കോൺഗ്രസ് ചെയ്തില്ല. ഒന്ന്, തീർച്ചയായിട്ടും ഇവർക്കൊരു PR ഏജൻസി ഉണ്ടാവും. ആ ഏജൻസി ഇത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തേണ്ട ചർച്ചകളും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്താൻ ഇവർ ഒരുക്കമായിരുന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ വന്നിട്ട് പോയി. കേരളത്തിൽ വന്നിട്ട് പോയിട്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ തരംഗത്തേക്കാൾ എത്രയോ വലുതാണ് ശശി തരൂർ ഉണ്ടാക്കിയ തരംഗം. അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. 2023 തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും അടക്കം കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ നേരിടും. ആ പ്രതിസന്ധികളിൽ കോൺഗ്രസ് ഇപ്പോൾ കർണാടകത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റേറ്റാണ്. കാരണം ഇപ്പോഴും വോട്ട് ബേസ് ഉള്ള സ്റ്റേറ്റാണ്. പക്ഷേ അവിടെ പോലും ഒരു സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുകയോ അവിടുത്തെ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയോ ആ പ്രശ്നങ്ങളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ സംഘടന നയിക്കാൻ ഏൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്യാതെ വെറുതെ സത്യത്തിൽ തെക്ക് വടക്ക് നടന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കുറച്ച് തിരുമാരെയൊക്കെ വെച്ച് കണ്ടെയ്നറിനകത്ത് വെച്ച് തിരുമിക്കാമെന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യവും. ഇത് യഥാർത്ഥത്തിൽ നല്ല എക്സസൈസ് ആണ്. കാരണം ഈ ഒരു ദേശീയ നേതാവ് എന്നുള്ള രീതിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് വരാനുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ ഭാരത് ജോഡോ യാത്ര. കാരണം വളരെ വളരെ റിമോട്ട് സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റി, പല സ്ഥലങ്ങളിലുള്ള പ്രവർത്തകരെ കാണാൻ പറ്റി. ഇന്ത്യ എന്താണെന്ന് പോലും അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു യഥാർത്ഥം. ഇന്ത്യ പൂർണ്ണമായും എന്താണെന്ന് അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി, അത് നമുക്കൊരു സംശയമില്ല. അപ്പം ഈ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള രാഹുൽ ഗാന്ധിൻ്റെ ഒരു എക്സസൈസാണിത്. പക്ഷേ കോൺഗ്രസ് ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസ് നേതാവായിട്ട് ശോഭിക്കാൻ പറ്റുള്ളൂ. ഈ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പരിശോധിച്ചാൽ നമുക്ക് ഏറ്റവും ദയനീയ അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പോൾ പോലും ഉള്ളത്. അത് പാച്ച് ചെയ്യാൻ പോലുള്ള ടൈം പോലും ഇല്ല. നമുക്കറിയാം ഗുജറാത്തിൽ ആകെ ഉണ്ടായിരുന്ന സീറ്റ് പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നു. ഹിമാചൽ പ്രദേശിൽ ഈ BJPയിലുണ്ടായ അന്ധചിത്രം കാരണം അവിടെ ഭരണം സാങ്കേതികമായി കിട്ടിയെങ്കിൽ പോലും അവിടെ അത്ര സുരക്ഷിതമാണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ രാജസ്ഥാനിലെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് തമ്മിലടിച്ച് വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ. അവിടുത്തെ ഇലക്ഷനിലും ഇനി കോൺഗ്രസ്സിന് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം കർണാടകത്തിൽ നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ഇപ്പോഴും അവിടെ DCMAR മറ്റൊക്കെ ആയി ബന്ധപ്പെട്ട് രണ്ട് ചേരികളായി നിൽക്കുകയാണ് കോൺഗ്രസ്. അവർക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അവിടെ രണ്ട് ചേരികളിൽ ആരാണ് മുഖ്യൻ എന്നുള്ള രീതിയിലേക്കുള്ള വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ ഇത്ര പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അതാത് സ്ഥലങ്ങളിലുള്ള PCCകളെ ഏകോപിപ്പിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അടുത്ത ഇലക്ഷനിൽ ലോക്സഭയിലേക്ക് ഒരു 5 പേരെങ്കിലും അയക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഇല്ല. മുസ്ലിം ലീഗിൻ്റെ 2 സീറ്റ് ചിലപ്പോൾ കൃത്യമായി കിട്ടുമായിരിക്കും. പിന്നെ കോൺഗ്രസ്സിന് ഒരു 3-5 സീറ്റ് കിട്ടുമായിരിക്കും. അതിൽ കൂടുതലൊന്നും സീറ്റ് കിട്ടാൻ സാധ്യതയില്ല കേരളത്തിൽ പോലും. ഇത്തരം സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ കോൺഗ്രസ് എങ്ങനെയാണ് ദേശീയ തലത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് പറയാം, സ്റ്റാലിന് പറയാം. കാരണം സ്റ്റാലിനെ ഒരിക്കലും രാഷ്ട്രീയ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ അവിടെയില്ല, തമിഴ്നാട്ടിലില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനത് പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി പരിശോധന. ഇപ്പം ഭാരത് ജോഡോ യാത്രയിൽ കമൽഹാസൻ പങ്കെടുത്തുകൊണ്ട് ഇതൊരു ജനകീയ യാത്രയായി മാറുമെന്നില്ലല്ലോ. ഒരു സെലിബ്രിറ്റി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ആളുകൾ വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. കമൽഹാസനൊക്കെ ഡൽഹിയിലൊക്കെ വലിയ സ്വീകാര്യതയുള്ള ഒരാൾ തന്നെയാണ്. എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കിടയിലും ഒരു സിനിമാ താരം എന്നുള്ളതിൽ കമൽഹാസനെ കാണാനൊക്കെ ആൾക്കാർ വരും. പക്ഷേ അതിൽ കവിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ, സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ എന്ത് സ്വാധീനമാണ് ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള നമ്മളെ പരിശോധിക്കേണ്ട കാര്യം. രാഹുൽ ഗാന്ധി ഒന്ന് നടന്നിട്ട് പോകുമ്പോൾ ആ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ആളുകൾക്കൊരു ഒരു ഉണർവുണ്ടാവും. കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകും. കാരണം കൊടിതോരണങ്ങൾ, ബാനറുകൾ, വലിയ ഫ്ലക്സുകൾ, സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി 7 മണിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ആൾക്കൂട്ടം, ഇതെല്ലാം നമുക്കൊരു ചെറിയ താല്പര്യം ഉണ്ടാകും. ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ രാജേഷ് അറിയാം,
ഇപ്പം ഞാൻ തലശ്ശേരിയിൽ വന്നിട്ടുള്ളത് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സമ്മേളനം നടക്കുമ്പോഴാണ്. അപ്പോൾ ഈ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ സി പി എമ്മിൽ അന്ന് അനുകൂലിയായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. എന്താ കാര്യം, അവർ എല്ലാ സ്ഥലത്തും അവർ കൊടി ഉയർത്തുന്നു, അവരുടെ തോരണം കിട്ടുന്നു, സ്വാഭാവികമായിട്ടും അതുവഴി നടക്കുമ്പോൾ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാവും എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. രാജേഷ്, ഈ തോന്നലിനും അപ്പുറം അത് ഒരു കൊല്ലം നീണ്ടുനിൽക്കുന്ന തോന്നലല്ല. കാരണം നമ്മളിപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കുട്ടികൾക്ക് എടുക്കുമ്പോൾ നമ്മൾ പറയും ഈ മോട്ടിവേഷൻ ക്ലാസ് കൂടിയെന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവരെ കുറച്ചുകൂടി പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ടീച്ചേഴ്സ് വേണം. കോൺഗ്രസ്സിന് അങ്ങനെയുള്ള ആളുകളില്ല, അതാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന് മുൻപ് തന്നെ പ്രശാന്ത് കിഷോർ വന്നതിനും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായിട്ട് ഏതാണ്ട് മൂന്ന് റൗണ്ട് ചർച്ച നടന്നിരുന്നു. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള എൻ ഡി മുഴുവൻ അറിയപ്പെടുന്നത് പ്രശാന്ത് കിഷോർ. ഈ പ്രശാന്ത് കിഷോർ ഈ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഇതിൽ കോൺഗ്രസ്സിന് എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് തോൽവി സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് മരുന്ന് കൊടുത്താലല്ലേ കാര്യമുള്ളൂ. ഇപ്പം ചില കുട്ടികൾ മാത്സിന് തോറ്റാൽ നമ്മുടെ ആളുകൾ പറയും അത് നീ 4 മണിക്കൂറിരുന്ന് പഠിക്കണം എന്ന് പറയും. പല പാരൻസ്, പല സാധാരണക്കാരായ പാരൻസും ഈ 4 മണിക്കൂർ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും, പക്ഷേ ഇവൻ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്നോ എന്താണെന്നോ ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് വളരെ കൃത്യമായി എവിടെയാണ് പാളിച്ച പറ്റിയത്, എന്തുകൊണ്ടാണ് തകരാറുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാണ്. ഇപ്പോൾ ഗുജറാത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ട് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അരുണാചൽ ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയപ്പോൾ പോലും 0.95 വോട്ട് പെർസെൻറ്റേജിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങളുള്ള സ്റ്റേറ്റുകളിൽ സംഘടന എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് ശ്രമിക്കാനുള്ള ഒരു നടപടിയും ഈ ജോഡോ യാത്രക്കിടയിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഞാനല്ല കോൺഗ്രസ് പ്രസിഡന്റ്. കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പോൾ മറ്റേ നമ്മുടെ ഗാർഗയാണ്, മല്ലികാർജ്ജുൻ ഗാർഗയാണെന്നാണ് പറയണേ. സത്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മനസ്സിലായിട്ടില്ല കോൺഗ്രസ് പ്രസിഡന്റ് ഞാനാണെന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇത് എന്താണ് ചെയ്യേണ്ടത്, ആരും ഇത് ഓണർഷിപ്പ് എടുക്കാത്ത, ലീഡർഷിപ്പ് എടുക്കാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 കോൺഗ്രസ് കുറച്ചുകൂടി തകർന്നടിയും, ആ തകർന്നടിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തലയിലേക്ക് വെച്ച് അദ്ദേഹത്തെ മാറ്റുകയും പിന്നീട് ഇവർക്ക് വേണമെങ്കിൽ ഒരു 4-5 കൊല്ലത്തേക്ക് സുഖമായിട്ട് ഇവരുടെ ഇന്ന് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ, ചിലപ്പോൾ ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മകനായാലും കോൺഗ്രസ്സുകാർക്ക് വിരോധമില്ല, കാരണം ചെറിയ കുട്ടിയാണെങ്കിൽ പോലും വേണമെങ്കിൽ വിളിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുത്താം. അല്ലാതെ നന്നാകാനുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ശശി തരൂരിനെയൊക്കെ തീർച്ചയായിട്ടും കേരളത്തിലെങ്കിലും അക്കോമഡേറ്റ് ചെയ്തേനെ. മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ സച്ചിൻ പൈലറ്റിനെ അടക്കം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളടക്കം എങ്ങനെയാണ് ഇവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ പ്ലാനും സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയും ഉണ്ടായേനെ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താമെന്നാണ് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ ഇത് മനസ്സിലാക്കേണ്ടത് ആരോടാണ് മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. മത്സരിക്കുന്ന ആരോടാണ്? പാർട്ടിയിലുള്ള ആളുകളോടാണ്. ബി ജെ പിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. എത്രമാത്രം മിലിറ്റൻ്റായി എത്രമാത്രം സിസ്റ്റമാറ്റിക്കലി അവർ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ ഇതിൽ ആം ആദ്മി പാർട്ടി ഇപ്പോൾ എത്ര വോട്ട് ഗുജറാത്തിൽ കോൺഗ്രസിനെ കൊണ്ടുപോയി എന്ന് ആലോചിക്കണം. പക്ഷേ എന്തെങ്കിലും ഒരു ചൂട് കോൺഗ്രസ്സുകാർക്കുണ്ടോ? ഇല്ല. പിന്നെ രാജേഷ് ഒരു കാര്യം മനസ്സിലാണ്, സ്റ്റാലിനൊന്നും ഇത് മനസ്സിലാകാത്ത ഒരാളല്ല. സ്റ്റാലിനും മമതാ ബാനർജിയും എങ്ങനെയാണ് അവിടെ ഫൈറ്റ് ചെയ്ത് ജയിച്ചതെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. 1.5 കൊല്ലത്തോളം പ്രശാന്ത് കിഷോറിൻ്റെ ഐപാക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പ്രശാന്ത് കിഷോർ താമസിച്ചാണ് ബംഗാളിൽ ഫൈറ്റ് ചെയ്തത്. കാരണം എന്താ, എതിരാളി ബി ജെ പി ആയിരുന്നു, അവിടെ കുറേ കൂടി കടുത്ത ഫൈറ്റായിരുന്നു. അതുകൊണ്ട് 1.5 കൊല്ലത്തോളം അദ്ദേഹം അവിടെ താമസിച്ചിരുന്നു. ബാക്കി ആഴ്ചയിൽ ഒരു തവണ വീതം മറ്റേ ചെന്നൈയിലേക്ക് പറന്നു വന്നാണ് ചെന്നൈയിലെ കാര്യങ്ങൾ അദ്ദേഹം ഏകോപിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലത്തോളം അവരിട്ട ഗംഭീരമായിട്ടുള്ള എഫേർട്ട്, ആ എഫേർട്ട് ഇടണമെങ്കിൽ തന്നെ ഒരു കാര്യമുണ്ട്, പാർട്ടി അവിടെ ഉണ്ടാകണം. അങ്ങനെ സജ്ജമായിട്ടുള്ളൊരു പാർട്ടിയുടെ പുറത്ത് എഫേർട്ടിട്ട് ഈ മാർജിനൽ വോട്ട്സ് എന്ന് പറയാവുന്ന ഒരു 2-3% വരുന്ന വോട്ടുകളെ കൂടി പിടിച്ചുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലത്തും ഭരണം കയ്യേറിയത്. അതുകൊണ്ട് സ്റ്റാലിനത് അറിയാൻ പാടില്ലാത്ത ഒരാളല്ല. ഇനി രാജേഷോട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഇപ്പോഴും സ്റ്റാലിനോട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ഉപദേശത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ജനങ്ങളെ കൂടെ നിർത്താനുള്ള പദ്ധതികളും പരിപാടികളും എടുക്കുന്നത്. സ്റ്റാലിൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളായി തമിഴകത്ത് മാറിയതും അങ്ങനെയാണ്. ശരിക്കും ആദ്യം ചെന്നൈ മേയറായിരിക്കും അദ്ദേഹത്തിന് അത്ര നല്ല ഇമേജ് അല്ല ഉണ്ടായിരുന്നത്, ആ ഇമേജ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ് സ്റ്റാലിനും എടുക്കുകയാണ്. അതുകൊണ്ട് പിന്നെ സ്റ്റാലിൻ ഒരു ഭംഗിവാക്ക് പറയുന്നു. അതിപ്പോൾ നാളെ രാജേഷൊരു വീട് വെച്ചു, ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ രാജേഷ് നല്ല ആളാണെന്നോ അല്ലെങ്കിൽ കട നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, അത്രയും നമ്മൾ ഇതിനകത്ത് കരുതിയാൽ മതി. തീർച്ചയായും. അപ്പോൾ ഈ സ്റ്റാലിനെ സംബന്ധിച്ച് സ്റ്റാലിൻ്റെ ഒരു ഘടകേഷി മാത്രമാണ് ഈ കോൺഗ്രസ്. പക്ഷേ ഇതിൽ വെറും ഘടകേഷി ആയതുകൊണ്ട് മാത്രമല്ല സ്റ്റാലിനിത് പുകർത്തി പറയുന്നത്, ഇതിന് വലിയ കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വലിയ വിയോജിപ്പുകളുണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള
Tamil Nadu Congress Provater, Conservative Nedakan Marpolum, particularly Raju Adi, the Kessel, particularly Arium, but take it in our Sana Katamar and the Rabat Sigir Chavaran. Up here on the Tanapika and the Languid in the Bagavai to do the Yanger. Araj Sadamatrella, Stalinum, Alvora and Mavada Banajikum, even Telangana, Rattras of the India, Bardi Rattras of the Gibiaras, Chandrasekhar Rawunum. Ella were called a pyramidi. A pyramidi than Yana, even a Muslim League in all. A pyramidi in the shell. The art of a kudum. BJP Kedre, Naman Ilkan the Irvanikunu, Hindutta, Sanga Virida, Shaktikal Kedre, Ilkan the Irvanikunu, even a Laru Parayan on Dangil. Pinivera art of a kudum. Angane didn't Ilkan the Irvanichal, only BJP of the Ilkan, like a little Ilkan the Irvanichal, Nilkan Kadin, the Ega Shakti, he put him something to the Congress. Edisha in the summer, you did not a Sangatanical chair and the common platform and Dakan the Irvanchapo. പക്ഷേ അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല രാജേഷ് എന്താണ് ഓപ്ഷൻ ഇല്ലാത്തത് അവർക്ക് ഒന്നുകിൽ ഇത് വിട്ടിട്ട് എൽ ഡി എഫിലേക്ക് പോവുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയോടൊപ്പം ചേരുക ബി ജെ പിയോടൊപ്പം ചേർന്നാലും ഭരണം പിടിക്കാൻ കഴിയില്ല കേരളത്തിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ അവരുടെ മുമ്പിലുള്ള ഒരേ ഓപ്ഷൻ എന്താണ് ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോടൊപ്പം തൽക്കാലം നിൽക്കുക ഇവര് ശരിയാവൂല ഇവര് നന്നാകൂല എന്നൊക്കെ തോന്നിയിട്ട് പോലും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ ഇത് സഹിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം സത്യത്തിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിലും അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ നമ്മുടെ സ്റ്റാലിൻ അടക്കം അല്ലെങ്കിൽ ഈവൻ ഇപ്പം മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ മമതാ ബാനർജി താങ്കളൊന്ന് ആലോചിച്ച് നോക്കിയേ കോൺഗ്രസിൻ്റെ നയങ്ങളോട് തെറ്റിപ്പിരിഞ്ഞാണ് മമതാ ബാനർജി പുറത്തേക്ക് പോകുന്നത് ശരത് പവാർ അങ്ങനെ തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് പോലും കോൺഗ്രസിന് ഇപ്പോഴും പഴയകാല ബഹുജനായിട്ട് ഇത്ര ഉള്ളത് കൊണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു 10 കോടി വോട്ട് ഇന്ത്യയിലുള്ളത് കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല രാജേഷ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് തകർക്കാൻ കോൺഗ്രസ് തന്നെ ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ജോഡോ യാത്രയോടുകൂടി ഇത് കോൺഗ്രസിനോടുള്ള കോൺഗ്രസിൽ നിന്ന് ആളുകൾ ചോടോ യാത്രയാവും വിട്ടുപോകുന്ന യാത്രയാവും അങ്ങനെ വിട്ടുപോകുന്ന യാത്രയായി കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ തകർക്കുകയും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള അല്ലെങ്കിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള പ്രാദേശിക പാർട്ടികൾ വലിയ ഭരണത്തിലേക്കും വലിയ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ അവർ വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക.